നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ നാടൻ രീതിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായി ഞാനിവിടെ കുറച്ച് 2 ഗ്ലാസ് പച്ചരി, ഇഡ്ഡലി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്, 2 ഗ്ലാസ് പച്ചരി ഞാനിവിടെ കുതിർത്തി വച്ചിട്ടുണ്ട്. 1-3 മണിക്കൂറോളം പച്ചരി കുതിർക്കണം. കുതിർത്ത് ആ പച്ചരി നമുക്കൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പച്ചരി ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് ഞാൻ ഇതിനകത്ത് ശർക്കരയും പഴവും ചേർത്താണ് അരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര പാണി കാച്ചിട്ട് ആ വെള്ളത്തിൽ വേണമെങ്കിൽ ആ വെള്ളത്തിൽ ഈ അരി അരച്ചെടുക്കാം. അപ്പോൾ നമ്മളല്ലാതെ വേറെ സെപ്പറേറ്റ് വെള്ളം ചേർത്താലും ഒരു വെള്ളം കൂടിപ്പോവും, വെള്ളം കൂടാൻ പാടില്ല. നമ്മുടെ ഒരു ദോശമാവിൻ്റെയും അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം ഇത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ശരിയാക്കാനായിട്ട്. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ അരിയിൽ തന്നെ ഡയറക്റ്റ് അങ്ങ് ശർക്കര പൊടി ചേർക്കുകയാണ്. എനിക്കിവിടെ ഒട്ടും അഴുക്കില്ലാത്ത നല്ല ശർക്കര പൊടിയായിട്ടാണ് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ്. ഇപ്പം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ശർക്കര ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു 1.5 കപ്പോളം ശർക്കര പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ബാറ്ററി ശരിയാക്കിയിട്ട് മധുരം കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ശർക്കര ചേർക്കാവുന്നതാണ്. അതുപോലെ ഇനി ഒരു പഴം ചേർക്കണം. സാധാരണ ഉണ്ണിയപ്പത്തിന് എല്ലാവരും പാളയങ്കോടൻ പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴമാണ് ഉപയോഗിക്കുന്നത്. പാളയങ്കോടൻ പഴമാണ് ഏറ്റവും രുചി ഉണ്ണിയപ്പത്തിന്. പക്ഷേ എനിക്കിവിടെ പാളയങ്കോടൻ പഴം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു പഴമാണ് യൂസ് ചെയ്യുന്നത്. ഉണ്ണിയപ്പത്തിന് ഏറ്റവും നല്ല രുചി കൊടുക്കുന്നത് പാളയങ്കോടൻ പഴമാണ്. അപ്പോൾ നിങ്ങൾ പാളയങ്കോടൻ പഴം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത ശേഷം ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ അരി ഒരുപാടങ്ങ് മഷി പോലെ അരിഞ്ഞു പോകരുത്. ചെറിയ ഒരു തരി അതിനകത്ത് കാണണം. ആ ഇഡ്ഡലിക്കൊക്കെ നമ്മൾ അരയ്ക്കുന്നത് പോലെ ചെറിയ ഒരു തരി അതിനകത്ത് ഉണ്ടാവണം. ആ ഒരു പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്ത ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ അരിയും ശർക്കരയും പഴവും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ദോശമാവിൻ്റെ ബാറ്ററിൻ്റെ പരുവ ആയിരിക്കണം. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ അരി അരയ്ക്കുന്നത് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കൈവച്ച് നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ ഒരു തരിതരിപ്പ് ഉണ്ടാവണം. അതാണ് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ ഒരു പരുവം. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കര പാനി ഒഴിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് കുറച്ച് കട്ടിയോടുകൂടി അരച്ചെടുക്കണം. കാരണം നമുക്ക് പിന്നെ ലൂസാക്കണമെങ്കിൽ ശർക്കര പാനി അതിനകത്ത് ചേർത്ത് ലൂസാക്കിയാലും മതി. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളമായിപ്പോയാൽ നമ്മുടെ ബാറ്ററി ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല. 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ റവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. റവ ഒരുപാട് ചേർക്കരുത്, 1 ടീസ്പൂൺ മാത്രമേ കുറച്ചേ ചേർക്കാവുള്ളൂ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം ഒരുപാട് കട്ടിയായിപ്പോവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് റവ ചേർക്കുന്നത് ആ ഉണ്ണിയപ്പത്തിന് ഒരു നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വളരെ കുറച്ച് റവ മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ. 1 ടീസ്പൂണേ കൂടുതൽ, 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ റവ മാത്രമേ ചേർക്കാവുള്ളൂ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അത് ഉണ്ണിയപ്പം അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും, പിന്നെ കട്ടിയും ആയിപ്പോവും. നല്ല ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മാവ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 1-8 മണിക്കൂർ അല്ലെങ്കിൽ 1-5 മണിക്കൂറെങ്കിലും ഈ മാവ്, കുറഞ്ഞത് 1-5 മണിക്കൂറെങ്കിലും ഈ മാവൊന്ന് വയ്ക്കണം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇതൊരു 8 മണിക്കൂറെങ്കിലും ഒന്ന് വയ്ക്കണം, അല്ലെങ്കിൽ 1-5 മണിക്കൂർ, കുറഞ്ഞത് 1-5 മണിക്കൂറെങ്കിലും വയ്ക്കണം. അത് 5 മണിക്കൂർ വെച്ച ശേഷം നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമുക്കിനി അങ്ങ് അടച്ച് മാറ്റി വെച്ചേക്കാം.
ഇപ്പം നമ്മുടെ മാവ് ഇപ്പം ഞാനൊരു 6 മണിക്കൂറായി റെഡിയാക്കി വെച്ചിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ. ഇനിയിപ്പം നമുക്കതിലേക്ക് കുറച്ച് എള്ളും തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ആ നെയ്യോടുകൂടി തന്നെ നമുക്ക് ആ ഉണ്ണിയപ്പത്തിലൊക്കെ ചേർക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിന് ആ നെയ്യുടെ ഒരു നല്ലൊരു ഫ്ലേവറും കിട്ടും. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പം ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാം അതിൻ്റെ ഓരോ കുഴിയിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണിയപ്പം ഒരു നാടൻ, നമ്മുടെ നാടൻ ഒരു പലഹാരമായതുകൊണ്ട് അത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ്. അപ്പം ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. ചൂടാവുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാവ് നിങ്ങൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉണ്ണിയപ്പത്തിൻ്റെ ആ കുഴിയുടെ ഒരു 1/4 ഭാഗം മാത്രമേ മാവ് ഒഴിക്കാവുള്ളൂ, കാരണം ഇല്ലെങ്കിൽ അത് പൊങ്ങി വരും. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്, കുറേശ്ശെ മാവ് അതിലേക്ക് ഒഴിക്കുകയാണ്. ഈ മാവ് ഒഴിച്ച ശേഷം തീ അങ്ങ് മീഡിയത്തിലിടണം. മീഡിയത്തിലിട്ട് വേണം ഉണ്ണിയപ്പം മൂപ്പിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ അത് ഉള്ളു വേകില്ല. അപ്പോൾ ഉള്ളിയപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ സൈഡും കൂടെ ആയ ശേഷം നമുക്കത് കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉണ്ണിയപ്പം എല്ലാം വെന്തിട്ടുണ്ട്, നമുക്ക് ഓരോ ഉണ്ണിയപ്പമായിട്ട് ഇതുപോലെ എടുക്കാം എണ്ണയിൽ നിന്ന്. ഇതുപോലെ ബാക്കി മാവ് കൂടെ നമുക്ക് ആ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഞാൻ ചുട്ടെടുത്ത ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഉണ്ണിയപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയുടെ ആ ഹോള് ചെറുതായതുകൊണ്ടാണ് വളരെ ചെറിയ ഉണ്ണിയപ്പം കിട്ടിയേക്കുന്നത്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഉണ്ണിയപ്പത്തിൽ റവ ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മാത്രമേ, ടീസ്പൂൺ ആണ് ഞാൻ പറഞ്ഞത്, ടീസ്പൂൺ മാത്രമേ റവ ചേർക്കാവുള്ളൂ. കൂടുതൽ ചേർത്ത് പോയാൽ ഉണ്ണിയപ്പം കട്ടിയായി പോവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.